नमस्ते वेलकम टू विंट्रेडा या गंगम यानी विंट्रेडा लेटस्ट वर्षन 8.1 एंगने एनएससी मार्केट सपोर्ट का यानि ओपन इंडिगो चार्ट अब नमुक या वीडियोस आक्चुअली ना सॉफ्टवेयर एनएससी मात्रमल्ल एल्ला मेजर फाइनेंशियल मार्केट सपोर्ट ഇതിനകത്ത് നമുക്ക് ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ നമുക്ക് എൻഎസ്സിയുടെ ക്യാഷ് ഉണ്ട് ഫ്യൂച്ചേഴ്സ് ഉണ്ട് ഓപ്ഷൻസ് ഉണ്ട് അഗ്രികൾച്ചർ കോമെക്സ് ആൻഡ് ഫോറെക്സ് ഫോറെക്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ കറൻസി ഉണ്ട് ഫോറിൻ കറൻസീസ് ഉണ്ട് പിന്നെ എംസിഎക്സ് കമ്മോഡിറ്റീസും ഉണ്ട് ഇതെല്ലാം മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഇൻഡിഗോ ഫ്യൂച്ചർ ചാർട്ടാണ് ഇപ്പോൾ ഇത് ലൈവ് മാർക്കറ്റാണ് ഇതിനകത്ത് ഇപ്പോൾ മെഗലി കാണുന്നതാണ് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ 1126.25 മെഗലി കാണുന്നതാണ് മാർക്കറ്റ് റേറ്റ് റിയൽ ടൈം ആണ് ഇതിനകത്ത് ഒരു ഡിലേ ഉണ്ടാകത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യിക്കുന്നത് തന്നെ റിയൽ ടൈം ഡാറ്റയാണ് ഇറ്റ്സ് റിയൽ ടൈം ടിക് ബൈ ടിക് ഡാറ്റ കാരണം നമുക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി മെയിലിൽ വേണ്ടത് തന്നെ റിയൽ ടൈം ഡാറ്റയാണ് അപ്പോൾ സെക്കൻഡ്സിൻ്റെ ഡിലേ പോലും നമ്മുടെ ട്രേഡിങ്ങിൽ എഫക്റ്റ് ചെയ്യും അപ്പോൾ നമ്മളിതിനകത്ത് യൂസ് ചെയ്യുന്ന റിയൽ ടൈം ഡാറ്റയാണ് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഏത് ആഡ് ചെയ്താലും എം സി എക്സ് ആണെങ്കിലും എൻ എസ് സി ആണെങ്കിലും ഫോറെക്സ് ആണെങ്കിലും കോമെക്സ് ആണെങ്കിലും ഏത് നമ്മൾ ആഡ് ചെയ്താലും അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഇവിടെ കാണിക്കും ഇപ്പോൾ ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ 8.1 ആക്ച്വലി നമ്മൾ ഈ സോഫ്റ്റ് മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പം 11-ാമത്തെ വേർഷനാണ് 2009 നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം നമ്മൾ വേർഷൻസ് അപ്ഡേറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ റണ്ണിംഗ് വേർഷൻ 8.1 ആണ് നമ്മളൊരു വേർഷൻ കൂടെ റിലീസ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചത് ഓഗസ്റ്റ് റിലീസ് ചെയ്യാമെന്നാണ് പക്ഷേ നമ്മളിപ്പോൾ ഇപ്പം എല്ലാവർക്കും അറിയാവുന്ന പ്രസന്റ് നമ്മളെ സിറ്റുവേഷനിൽ നമ്മൾ കുറച്ച് ഡിലേ വരും അപ്പോൾ നമ്മൾ എൻഡ് ഓഫ് ദിസ് ഇയർ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഇതിനകത്ത് ഈ ഗ്രീൻ കളറിലെ അപ്പാരോ ഈ ഗ്രീൻ അപ്പാരോ ആണ് ബൈ സിഗ്നൽ റെഡ് ഡൗൺ ആരാണ് സെൽ സിഗ്നൽ ഇത് രണ്ടും ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നലാണ് അതായത് ഈ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ അലേർട്ട് മെസ്സേജ് വരും ഈ അലേർട്ട് മെസ്സേജ് നമുക്ക് സ്ക്രീൻ നമുക്ക് സിസ്റ്റത്തിനകത്ത് സ്പീക്കർ ഓൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു ബെൽ സൗണ്ടോടുകൂടി നമുക്ക് കേൾക്കാൻ കൂടെ പറ്റും അപ്പോൾ ഈ സിഗ്നൽ വരുന്ന സമയത്ത് നമുക്ക് അലേർട്ട് മെസ്സേജ് വരും ആ നമ്മളിപ്പോൾ അലേർട്ട് മെസ്സേജ് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ സെയിം ഊപ്പറിൽ മെഗലി നോക്കിയാൽ മതി മെഗലിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതി വരും അതായത് ഇപ്പോൾ ഇൻഡിഗോയുടെ കേസ് ഇൻഡിഗോയിലാണ് നമുക്ക് രാവിലെ കിട്ടിയ ബൈ സിഗ്നൽ ആ ബൈ സിഗ്നൽ കിട്ടിയിരിക്കുന്നത് 79.1769.65 ആണ് ടൈം 9:20 കിട്ടിയാണ് ഇന്നത്തെ ഡേറ്റിൽ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് 20.55 അത് 1120.75 കിട്ടിയാണ് 22 ആണ് ഇപ്പോൾ മാർക്കറ്റ് റേറ്റ് അതനുസരിച്ച് നമുക്ക് 41 points ഇപ്പോൾ മാർക്കറ്റിൽ മെഗൽ പ്രോഫിറ്റിലാണ് അത് സ്റ്റാർട്ടേഴ്സിൽ കാണാൻ പറ്റും സോഫ്റ്റ്വെയർ നമുക്ക് ടാർഗറ്റ് അതായത് 79 നമുക്ക് ബൈ തന്നതിനനുസരിച്ചുള്ള ടാർഗറ്റ് ആ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റാർട്ടേഴ്സിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എത്ര ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നത് കാണാനും പറ്റും ഇപ്പം ഈ ടാർഗറ്റ് എല്ലാം അച്ചീവ് ചെയ്ത് പക്ഷേ നമുക്ക് ഈ സോഫ്റ്റ്വെയർ നമുക്ക് സിഗ്നൽ തരുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ട്രേഡ് എടുക്കുന്ന മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ കൺഫോമേഷൻ ചെക്ക് ചെയ്യണം കൺഫോമേഷൻ എന്ന് പറയുമ്പം ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും ഇവിടെ ബൈസിക്കിൾ വന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ക്യാൻഡിലാണ് പക്ഷേ നമ്മൾ എൻട്രി ചെയ്യേണ്ടത് നെക്സ്റ്റ് ക്യാൻഡിലാണ് കാരണം വെച്ചാൽ നമ്മുടെ ഈ എൻട്രി പോയിന്റ് 1079.65 ആ എൻട്രി പോയിന്റ് തന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റ് ആണ് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ എൻട്രി ചെയ്യാം പക്ഷേ രണ്ട് കൺഫോമേഷൻ നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ ഫസ്റ്റ് കൺഫോമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും താഴത്തെ ഇതുപോലെ എഴുതി വരണം പ്രൈസ് ഇൻ ബൈ സോൺ എന്ന് പ്രൈസ് ഇൻ ബൈ ബൈ ആണെന്നുണ്ടെങ്കിൽ ബൈ സോണിലായിരിക്കണം മാർക്കറ്റ് പിന്നെ സെക്കൻഡ് കൺഫോമേഷൻ രണ്ടാമത്തെ ക്യാൻഡിലെല്ലാം എൻട്രി ചെയ്യുന്ന അപ്പോൾ അതിൻ്റെ താഴത്തെ ഈ ബാർ ഏറ്റവും താഴത്തെ നമുക്ക് WT8 കൺഫോമേഷൻ ബാർ ഈ ബാറിൻ്റെ കളർ ഗ്രീൻ ആയിരിക്കണം അതായത് രണ്ട് കൺഫോമേഷനുള്ള പ്രൈസ് ഇൻ ബൈ സോൺ ആൻഡ് ദ ബാർ കൺഫോമേഷൻ ഈ താഴത്തെ ബാർ ഗ്രീൻ ആയിരിക്കണം അല്ലെങ്കിൽ ഇതിനേക്കാളും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ സിഗ്നൽ വരുമ്പോഴത്തേക്ക് ഈ താഴത്തെ രണ്ട് ബാറും ഗ്രീൻ ആയിരിക്കണം അതായത് പ്രൈസ് ഇൻ ബൈ സോൺ ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രീൻ ഫുൾ ഗ്രീൻ വരും അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നോക്കണമെങ്കിൽ ഈ രണ്ട് ബാറും ഗ്രീൻ ആയിരിക്കണം ഈ രണ്ട് കണ്ടീഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് സിഗ്നൽ കൺഫേം ആണ് ഡയറക്റ്റ് നമുക്ക് ട്രേഡ് എടുക്കാം ഇപ്പോൾ നമ്മൾ ആദ്യം എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് എന്ന് വെച്ചാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇട്ട് കൊടുക്കണം ആ സ്റ്റോപ്പ് ലോസ് ഏറ്റവും താഴത്തെ സ്റ്റോപ്പ് ലോസ് ലെവൽ നമുക്ക് എഴുതി വരും അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടാർഗറ്റ് 1, 2 and 3 മൂന്ന് ടാർഗറ്റ് എഴുതി വരും ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എൻട്രി ചെയ്ത് നമ്മുടെ ടാർഗറ്റ് നമ്മൾ എക്സിറ്റ് ചെയ്ത ശേഷമായിരിക്കും ചിലപ്പോൾ മാർക്കറ്റിൽ മൂവ്മെൻ്റ് വരുന്നത് പക്ഷേ നമ്മൾ ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത് പോയി അപ്പോൾ എന്താ സോഫ്റ്റ്വെയർ നമുക്കൊരു എഗെയിൻ ഒരു ഓപ്പർച്യൂണിറ്റി കൂടെ തരും റീ എൻട്രി ചെയ്ത് കൊടുക്കാനുള്ള അതായത് നമുക്ക് ഓൾറെഡി എൻട്രി പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് 79-65 കിട്ടി കഴിഞ്ഞു അതനുസരിച്ച് നമ്മൾ ടാർഗറ്റ് എടുത്ത് നമ്മൾ എക്സിറ്റ് ചെയ്ത് പക്ഷേ നമ്മൾ എക്സിറ്റ് ചെയ്ത ശേഷം പിന്നെ മാർക്കറ്റ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കയറിക്കൊണ്ടിരിക്കുക അപ്പോൾ സോഫ്റ്റ് നമുക്കൊരു എൻട്രി രണ്ടാമത് എൻട്രി ആണുള്ള ഒരു ഓപ്ഷൻ പറഞ്ഞത് അതാണ് ഈ റീ എൻട്രി കാണിക്കുന്നത് നിങ്ങൾക്ക് ലെഫ്റ്റ് റൈറ്റ് ഹാൻഡ് സൈഡിൽ താഴെ ഇത് കാണിക്കും റീ എൻട്രി സജഷൻ ബൈ അറ്റ് 26.95 ആൻഡ് ടാർഗറ്റ് ഇവിടെ എഴുതി കാണിക്കും ഈ റീ എൻട്രി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വേണം ഇതൊരു ഓപ്ഷനിലാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റീ എൻട്രി ചെയ്ത് കൊടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കാരണം വെച്ചാൽ നമ്മൾ ഓൾറെഡി ഒരു ഡയറക്റ്റ് എൻട്രിയിൽ നമ്മൾ പ്രോഫിറ്റിൽ വന്ന് അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് വന്ന്
വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് റീ എൻട്രി വേണം വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് സിഗ്നൽ വേണ്ടി വെയിറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീ എൻട്രി ചെയ്ത് ഓപ്ഷനിലാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ റീ എൻട്രി എടുക്കാം അത് സ്റ്റോപ്പ് ലോസ് ഇട്ട് റീ എൻട്രി എടുക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഫ്രഷ് ആയിട്ടുള്ള ഒരു സിഗ്നൽ വേണ്ടി ഫ്രഷ് സിഗ്നൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ബൈ കഴിയുമ്പോൾ നമുക്ക് സെല്ലും കിട്ടും ആ സെൽ സിഗ്നൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഇപ്പോൾ റീ എൻട്രി വരുമെങ്കിൽ റീ എൻട്രി നമുക്ക് റീ എൻട്രിയിൽ എൻട്രി ചെയ്യാം അപ്പോൾ ആ റീ എൻട്രി ടാർഗറ്റ് ഇവിടെ എഴുതി വരും ഇതുപോലെ റീ എൻട്രിയിൽ നിന്ന് റീ എൻട്രി സിഗ്നലും തരും പിന്നെ ഇതിനകത്ത് നമ്മൾ ലേറ്റസ്റ്റ് വേർഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻഡിൽ സ്റ്റിക്ക് അല്ലേ ഇത് ബാർ ചാർട്ട് ആണ് ബാർ ചാർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൽ സോറി നോർമൽ ആയിട്ടുള്ള ബാറിൻ്റെ കളർ എന്ന് വെച്ചാൽ ഈ ബൈ ആണെന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് മാർക്കറ്റ് ആണെങ്കിൽ ഫുള്ള് ഗ്രീൻ ആയിരിക്കും സെല്ലാണെന്നുണ്ടെങ്കിൽ അത് റെഡ് ആയിരിക്കും ഈ റെഡും ഗ്രീനും അല്ലാതെ ഇതിനകത്ത് കുറച്ച് എക്സ്ട്രാ കളേഴ്സ് വരും അത് നാല് തരത്തിലുള്ള കളേഴ്സാണ് വരുന്നത് അപ്പോൾ ചിലർക്ക് ഇച്ചിരി സംശയം തോന്നി ഈ നാല് ഡിഫറെൻറ്റ് കളർ നാല് ഡിഫറെൻറ്റ് കളേഴ്സും സൈഡ് വൈഡ് ഇൻഡിക്കേഷൻ തന്നെയാണ് കാണിക്കുന്നത് അതായത് നാല് കളേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമുക്ക് വൈറ്റ് ക്യാൻഡിൽസ് വരും വൈറ്റ് ക്യാൻഡിൽസ് വരും പിന്നെ ഓറഞ്ച് ക്യാൻഡിൽസ് വരും ലൈറ്റ് ബ്ലൂ വരും പിന്നെ എം ഡി ക്യാൻഡിൽസ് ഈ നാല് തരത്തിലുള്ള ക്യാൻഡിൽസ് വരും അതെല്ലാം സൈഡ് വൈഡ് ഇൻഡിക്കേഷനാണ് തരുന്നത് അപ്പം മാർക്കറ്റ് സൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനറിൻ്റെ സോറി ചാർട്ട് ബാറിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് തരും അപ്പം നമുക്കൊരു ഇൻഡിക്കേഷൻ തരുവാണെങ്കിൽ ഇസ് ഗോയിങ് സൈഡ് വേന്ന് അപ്പം നോർമലായിട്ടുള്ളൊരു നമ്മളൊരു ക്യാൻഡിൽ സ്റ്റിക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടത്തില്ല നോർമൽ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ കളർ എന്ന് പറയുമ്പോൾ ഉള്ളി റെഡ് ആൻഡ് ഗ്രീൻ മാത്രമായിരിക്കും പക്ഷേ നമ്മൾ ബാർ ചാർട്ട് യൂസ് ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് കളർ ചേഞ്ച് തരും അപ്പം നമുക്കൊരു ഇൻഡിക്കേഷൻ തരുവാണെങ്കിൽ സൈഡ് വേ മാർക്കറ്റ് ആണെന്നുള്ള ഇതല്ലാതെ വേറൊരു ഇൻഡിക്കേഷൻ കൂടെ തരും ഇപ്പം നമുക്ക് ഞാനിപ്പോൾ പറഞ്ഞു തന്നെ ബൈ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫസ്റ്റ് ഇൻഡിക്കേഷൻ പ്രൈസും ബൈ സോൺ കാണിക്കും അതൊരു സെല്ലാണെന്നുണ്ടെങ്കിൽ സെൽ സോൺ കാണിക്കും ഈ ബൈ സോണും സെൽ സോണും അല്ലാതെ ഒരു സോൺ കാണിക്കും നോ സോൺ ഡിറ്റക്റ്റഡ് ഈ നോ സോൺ എന്ന് വെച്ചാൽ ആ സമയത്ത് മാർക്കറ്റ് നമ്മുടെ സോഫ്റ്റ്വെയർ പർട്ടിക്കുലർ ട്രെൻഡ് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതായത് ചിലപ്പോൾ മേലോട്ടും പോകും ചിലപ്പോൾ മാർക്കറ്റ് റിവേഴ്സ് അടിക്കും അപ്പം താഴോട്ടും പോകും അതായത് പർട്ടിക്കുലർ ട്രെൻഡ് സോഫ്റ്റ്വെയറിന് പോലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് നോ സോൺ എന്ന് പറയുന്നത് അതും ഒരു സൈഡ് വൈഡ് ഇൻഡിക്കേഷനാണ് കാണിക്കുന്നത് പിന്നെ ഇതിനകത്ത് നമുക്ക് റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവലും ഇട്ടിട്ടുണ്ട് ഈ റെഡ് സ്റ്റാർസ് ഈ മേഖലയിൽ കാണുന്നതാണ് റെസിസ്റ്റൻസ് ലെവൽ അതായത് നമുക്ക് മേഖലയിൽ ഇങ്ങനെ കർസർ വെക്കുമ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് ലെവൽ ഇവിടെ കാണിക്കും ഇത് ബ്ലൂസ് ആർ ദ സപ്പോർട്ട് ലെവൽ സപ്പോർട്ട് നമുക്ക് അവിടെ കർസർ വെക്കുമ്പോൾ അതിൻ്റെ സപ്പോർട്ട് ലെവലും കാണിക്കും അപ്പോൾ റെസിസ്റ്റൻസ് സപ്പോർട്ട് ലെവൽ ഇതിനകത്ത് എഴുതി വരും പിന്നെ ഞാൻ കാണിക്കാൻ പോണ നമ്മുടെ ലേറ്റസ്റ്റ് സ്കാനർ 1.2 ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഏതാണ് ആഡ് ചെയ്യുന്നത് എന്നാൽ ചിലപ്പോൾ NSE ആകാം അല്ലെങ്കിൽ NSE ഷെയർസ് ആകാം അല്ലെങ്കിൽ MCX ആകാം അല്ലെങ്കിൽ 4X ആകാം അല്ലെങ്കിൽ കോമെക്സ് ആകാം ഇത് നമ്മൾ ഏത് അഗ്രി ആകാം ഏത് ആഡ് ചെയ്തിട്ടാലും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് സിഗ്നൽസ് പറഞ്ഞു തരും പക്ഷേ നമ്മുടെ ലേറ്റസ്റ്റ് വേർഷൻ ലേറ്റസ്റ്റ് സ്കാനർ നമുക്ക് മൂന്ന് തരത്തിലുള്ള സിഗ്നൽസിനാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതിനകത്ത് ഇൻക്ലൂഡ് ഫസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് എൻട്രി പറഞ്ഞു തരും ഡയറക്റ്റ് എൻട്രി എന്ന് പറയുമ്പോൾ ഈ ഗ്രീൻ അപ്പാരോ അല്ലെങ്കിൽ റെഡ് ഡൗൺ ആരോ ഈ സിഗ്നലിനോട് കൂട്ടത്തി വരുന്നതാണ് സിഗ്നലിൻ്റെ ആരോടെ കൂട്ടത്തി വരുന്നതാണ് നമുക്ക് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് അതല്ലാതെ ഞാനിപ്പോൾ നിങ്ങൾക്ക് റീ എൻട്രി കാണിച്ചു തന്നെ പിന്നെ റീ എൻട്രി ഞാൻ നേരത്തെ കാണിച്ചത് കണ്ടില്ല അതിനിപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ കിട്ടും കേട്ടോ ഇതിനകത്ത് ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്ന ഹിറ്റായെന്ന് എഴുതി വരും നമുക്ക് അലേർട്ടും കിട്ടും കേട്ടോ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു തന്നത് ഈ ബൈ നമ്മുടെ ഈ റീ എൻട്രിയുടെ ഇപ്പം ചാർട്ട് ഓപ്പൺ ഇപ്പം ഞാൻ ഇൻഡിഗോ എന്ന് വെച്ചാൽ ഇൻഡിഗോയുടെ ചാർട്ട് ഞാനൊരു സെപ്പറേറ്റ് ചാർട്ട് വിൻഡോയിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് റീ എൻട്രി സജഷൻ ഇവിടെ ഇങ്ങനെ തന്നെ എഴുതി വരുന്നത് അതായത് എൻട്രി ചെയ്യേണ്ട പോയിന്റും ടാർഗറ്റും അതിൻ്റെ എക്സിറ്റ് നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്തതെല്ലാം ഇതുപോലെ എഴുതി വരും പക്ഷേ നമ്മൾ ഇൻഡിഗോയുടെ ചാർട്ട് ഓപ്പൺ ചെയ്തില്ല ഇൻഡിഗോയുടെ ചാർട്ട് ഇതുപോലെ ചാർട്ട് വിൻഡോയിൽ ഓപ്പൺ അല്ല പക്ഷേ നമുക്ക് ആ ഇൻഡിഗോയുടെ ചാർട്ട് നമ്മുടെ സ്കാനറിലുണ്ട് അപ്പോൾ സ്കാനർ ഡയറക്റ്റായിട്ട് ഒരു റീ എൻട്രി സജഷൻ തരും അത് ഇവിടെ എഴുതി വരും പിന്നെ മൂന്നാമത് വരുന്ന സിഗ്നൽ നമുക്ക് റിസ്ക് ആയിരിക്കും കാരണം എന്ന് വെച്ചാൽ ഇത് കണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റിയ ഒരു മിഡിൽ കൂടെ ഒരു റെഡ് ആൻഡ് ഗ്രീൻ ലൈൻ പോയിട്ടുണ്ട് ഈ ലൈനെയാണ് നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന് പറയുന്നത് ഇത് ട്രെൻഡ് അനുസരിച്ച് ചേഞ്ച് ചെയ്യും അതായത് ട്രെൻഡ് കുറച്ചൊന്ന് മാർക്കറ്റ് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രെൻഡ് ഇങ്ങനെ ചേഞ്ച് ആവും അപ്പോൾ ആ സമയത്ത് സ്കാനർ നമുക്ക് ചില സമയത്ത് മാത്രമേ ഉള്ളൂ റെയറായിട്ട് നമുക്ക് സിഗ്നൽസ് പറഞ്ഞു തരും ബൈസൽ സിഗ്നൽസ് പറഞ്ഞു തരും അപ്പോൾ അത്തരം സിഗ്നൽ നമ്മൾ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല അതായത് കൂടുതലായിട്ട് നമ്മളൊരു ട്രെയിനിങ് സെഷൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു തരും ജസ്റ്റ് സോഫ്റ്റ്വെയർ എങ്ങനെയാണെന്നുള്ള നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ട്രെയിൻ സെഷനിൽ ഫുൾ പറഞ്ഞു തരും ഇതെന്ന് വെച്ചാൽ ട്രെൻഡ് യൂസ് ചെയ്ത് വരുന്ന സിഗ്നൽസ് നമുക്ക് റിസ്ക് ആയിരിക്കും അത്തരം സിഗ്നൽ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ സിഗ്നൽ വരുന്ന എല്ലാം ന്യൂ സിഗ്നലും ജനറേറ്ററിൻ്റെ താഴെ 1x1 ആയിട്ട് എഴുതി വരും അപ്പോൾ നമ്മൾ ട്രേഡ് എടുക്കുന്ന ഡയറക്റ്റായിട്ട് നമുക്ക് ട്രേഡ് ഇപ്പം മാരുതിയിൽ ബൈ വന്നതുകൊണ്ട് ഒരു ഉടനെ ചെന്ന് നമ്മൾ അവിടെ 45-95 ചെന്ന് ബൈ എടുക്കല്ലേ നമ്മൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം അവിടെ സിഗ്നൽ കൺഫേം ആയിരിക്കാം ചിലപ്പം കൺഫേം അല്ലായിരിക്കാം ആ സിഗ്നൽ കൺഫേം ആണെങ്കിൽ ട്രേഡ് എടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക്
ഇഗ്നോർ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ സിഗ്നൽ വന്നതുകൊണ്ട് ഉടനെ കയറി അവിടെ നിന്ന് ട്രേ എടുക്കല്ലേ. നമ്മളിവിടുന്ന് ചാർട്ട് ഓപ്പൺ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാ സിഗ്നൽ ചാർട്ടിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിലൊരു ബോക്സ് ഉണ്ട്, ഈ ബ്ലാക്ക് ബോക്സിലെ. ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ചാർട്ട് വിൻഡോയിൽ ചെന്ന് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നോക്കാം, സിഗ്നൽ കൺഫേം ആണെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇഗ്നോർ ചെയ്യാം. പിന്നെ നമുക്ക് ട്രെൻഡ് ഒന്നും കൂടെ നോക്കണ്ട, അത് ഡയറക്റ്റ് എൻട്രി ആണോ റീ എൻട്രി ആണോ, അത് ട്രെൻഡ് ബേസ് ചെയ്ത് വരുന്ന സിഗ്നൽ ആണെന്ന് കൂടെ നോക്കിയിട്ട് നമ്മൾ ട്രേ എടുക്കാവുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ റണ്ണിങ് വേർഷൻ എന്ന് പറയുമ്പോൾ 8.1 ആണ്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് പുതിയൊരു വേർഷൻ കൂടെ റിലീസ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് നമ്മൾ എൻഡ് ഓഫ് ദിസ് ഇയർ ആയിരിക്കും വരുന്നത് മോസ്റ്റ്ലി. അപ്പം ഇത് അത് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത് വെച്ചാൽ വൺ ടൈം ആണ്. അതിനകത്ത് നമ്മൾ എല്ലാ അപ്ഡേഷനും ടെക്നിക്കൽ സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇപ്പം ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമുക്ക് അധികം ഇതിനകത്ത് റിയൽ ടൈം ഡാറ്റ യൂസ് ചെയ്യുന്ന ഇതിനകത്ത് ഒരു പ്രശ്നം വരത്തില്ല. ഇൻ കേസ് നിങ്ങൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എൻ്റെ നമ്പർ വിളിക്കുക. എൻ്റെ പേര് ഗംഗ എന്നാണ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ 9061973737 ആണ്. ഇതിനകത്ത് നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സാപ്പും ഉണ്ടാവും. വാട്സാപ്പും ഉണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടയച്ചാൽ മതി. പിന്നെ ഇൻക്ലൂഡിങ് സാറ്റർഡേ ആൻഡ് സൺഡേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് മെസ്സേജ് കോൾ അല്ലെങ്കിൽ മെസ്സേജ് ഡയറക്റ്റ് മെസ്സേജ് ലീവ് ചെയ്താൽ മതി. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഞങ്ങളുടെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യാം. ഞങ്ങളുടെ വെബ്സൈറ്റ് www.wintradersoft.com and wintrader.in. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.